ദീർഘകാലത്തെ ആവശ്യത്തിനൊടുവിൽ സംഗീതജ്ഞൻ ബാലഭാസ്കറിന്റെ അപകടമരണം സിബിഐ അന്വേഷണം ഏറ്റെടുത്ത് എഫ്ഐആർ ഇട്ട് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ബാലഭാസ്കറിന്റെ പിതാവ് സി കെ ഉണ്ണിയുടെ അഭ്യർത്ഥന മാനിച്ച് സിബിഐ അന്വേഷണത്തിൽ എതിർപ്പില്ല എന്നുള്ള നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത് ഡിസംബറിലായിരുന്നു. അതിനുശേഷം മാസങ്ങൾ പിന്നിടുമ്പോഴാണ് സിബിഐ ഈ അന്വേഷണം ഏറ്റെടുത്ത് അതിൽ എഫ്ഐആർ ഇടാൻ തയ്യാറായിരിക്കുന്നത്. അതും കേരളത്തിൽ തന്നെ പിടിച്ചുലയ്ക്കുന്ന സ്വർണ്ണക്കടത്ത് കേസ് എൻഐഎയുടെ അന്വേഷണം അതിവേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് സിബിഐ ഈ കേസ് അന്വേഷണം ഏറ്റെടുക്കുന്നത് എന്നുള്ളതാണ് അതിനെ ശ്രദ്ധേയമാക്കുന്നത്. 2018 സെപ്റ്റംബർ 25 തീയതിയായിരുന്നു തിരുവനന്തപുരത്ത് പള്ളിപ്പുറത്ത് ബാലഭാസ്കർ അപകടത്തിൽ മരിക്കുന്നത്. അതിന് പിന്നാലെ വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവറായ അർജുനാണോ ബാലഭാസ്കറാണോ എന്നുള്ള കാര്യത്തിലുള്ള തർക്കമുണ്ടായി. അർജുനാണ് എന്ന് ബാലഭാസ്കറിൻ്റെ ഭാര്യ പറയുമ്പോൾ അങ്ങനെയല്ല, ബാലഭാസ്കർ തന്നെയായിരുന്നു വാഹനം ഓടിച്ചത് എന്നുള്ള നിലപാട് അർജുൻ മുന്നോട്ട് വയ്ക്കുന്നു. അർജുനിപ്പോൾ മോട്ടോർ വാഹന ആക്സിഡൻറ്റ് ട്രിബ്യൂണലിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ബാലഭാസ്കറാണ് വാഹനം ഓടിച്ചിരുന്നത്, അതുകൊണ്ട് തനിക്ക് നഷ്ടപരിഹാരം വേണമെന്നുള്ള ആവശ്യവുമായി സമീപിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ അങ്ങനെ നിൽക്കുന്നതിനിടയിൽ സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഈ വിഷയം അന്വേഷിച്ച് അതൊരു സാധാരണ അപകടമരണം എന്നുള്ള നിലയിൽ കേസ് അവസാനിപ്പിക്കുമ്പോൾ ബാലഭാസ്കറിൻ്റെ പിതാവിനുണ്ടായ സംശയമാണ് ഇപ്പോൾ ഈ സിബിഐ അന്വേഷണത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ബാലഭാസ്കറിൻ്റെ സുഹൃത്തുക്കളായിരുന്ന വിഷ്ണുവും പ്രകാശ് തമ്പിയും പിന്നീട് സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതികളായി അകത്തായതോടെ ബാലഭാസ്കറിൻ്റെ മരണത്തിന് പിന്നിൽ ദുരൂഹതകളുണ്ട് എന്നുള്ള സംശയം ബലപ്പെടുകയായിരുന്നു. ബാലഭാസ്കറിൻ്റെ അച്ഛനും സുഹൃത്തുക്കളും ആ നിലയിൽ തന്നെ മുന്നോട്ട് പോയി അതിൻ്റെ തുടർച്ചയായാണ് സിബിഐ അന്വേഷണം എന്ന ആവശ്യത്തിലേക്ക് അവർ എത്തുന്നതും സംസ്ഥാന സർക്കാർ അതിനോട് അനുകൂല നിലപാടെടുക്കുന്നതും. ഇപ്പോൾ അല്പം വൈകിട്ടാണെങ്കിലും സിബിഐ എത്തുന്നതും ഇപ്പോൾ ഈ വൈകിട്ട് എത്തുമ്പോൾ അതിനൊരു കൃത്യമായിട്ടുള്ള ഒരു സമയമായി തന്നെ പൊതുവെ വിലയിരുത്തുന്നുണ്ട്. കാരണം നിലവിൽ തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസുമായി എൻഐഎ അന്വേഷിക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പലർക്കും നേരത്തെ പിടിയിലായ വിഷ്ണുവുമായും പ്രകാശ് തമ്പിയുമായും ഒക്കെയുള്ള ബന്ധം ഇവർ ഒരു റാക്കറ്റിൻ്റെ കണ്ണികളാണ് എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സെലിബ്രിറ്റികളെ ഉപയോഗിച്ച് സ്വർണ്ണക്കടത്ത് നടത്തിയിരുന്ന ഒരു സംഘത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ എന്ന സംശയങ്ങൾ ബലപ്പെടുമ്പോൾ ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകളും ഉയരുക തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് സിബിഐ എത്തുന്നത് വൈകിട്ടാണെങ്കിലും ലേറ്റായി വന്നെങ്കിലും അത് ലേറ്റസ്റ്റായി തന്നെ വന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കൃത്യസമയമാണ്. അന്വേഷണത്തിൻ്റെ വഴികളിൽ എൻഐഎക്കും സിബിഐക്കും കസ്റ്റംസിനും ഒരേ സമയം ആ വലിയ വലക്കണ്ണികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്താനാകും എന്നുള്ളതാണ്, പരസ്പര പൂരിതമായ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാകും എന്നുള്ളതാണ് ഈ അന്വേഷണത്തെ, ഇപ്പോൾ ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അന്വേഷണത്തെ നാം കാണേണ്ടത്. സിബിഐ കൂടി ഈ സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണത്തിൻ്റെ പങ്കാളിയാകാൻ പോകുന്നുവെന്ന് നമുക്ക് കരുതാം. കാരണം ഇവിടെ ബാലഭാസ്കറിൻ്റെ പിതാവ് ഉയർത്തിക്കാട്ടുന്നത് ഈ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട്, അതിനകത്ത് ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിന് പങ്കുണ്ട്, ബാലഭാസ്കറിൻ്റെ മാനേജറുടെ വേഷത്തിലുണ്ടായിരുന്ന ആൾ തന്നെ സ്വർണ്ണക്കടത്ത് സംഘത്തിൻ്റെ ബിനാമിയായും പ്രവർത്തിച്ചിരുന്നു, സ്വർണ്ണക്കടത്ത് നടത്താൻ ബാലഭാസ്കറിൻ്റെ ഷോകളെ ഒരു മറയാക്കി മാറ്റിയിരുന്നു, ആ തരത്തിലുള്ള വലിയ ആരോപണങ്ങളുണ്ട് ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ നേരത്തെ തന്നെ ഉയരുന്ന ഒരു വലിയ ആക്ഷേപമാണ് സെലിബ്രിറ്റികളെ വിദേശത്ത് ഷോയ്ക്കൊക്കെ പോകുന്ന സെലിബ്രിറ്റികളെ ഉപയോഗിച്ച് സ്വർണ്ണക്കടത്ത് വലിയ തോതിൽ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത്. അതിനുവേണ്ടിയിട്ടുള്ള ഏജൻറ്റുമാർ പല സിനിമാ താരങ്ങളെയും ബന്ധപ്പെടുന്നു, ചിലർ സമ്മതിക്കുന്നു, ചിലർ സമ്മതിക്കാതിരിക്കുന്നു. സിനിമാ താരങ്ങൾ മാത്രമല്ല ഈ സീരിയൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരും മറ്റ് കലാകാരന്മാരും ഒക്കെ ഇതിൻ്റെ ഭാഗമായി മാറുന്നുണ്ട് എന്നുള്ളൊരു ആക്ഷേപം വളരെ വ്യാപകമായി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ബാലഭാസ്കറിൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിൻ്റെ പിതാവും സുഹൃത്തുക്കളും ഉന്നയിച്ചതും. ക്രൈംബ്രാഞ്ച് പക്ഷേ ആ അന്വേഷണത്തിൻ്റെ വഴികളിലൂടെയൊന്നും പോകാതെ ഇതൊരു സാധാരണ അപകടമരണം എന്ന നിലയിൽ കേസ് അന്വേഷണം അവസാനിപ്പിക്കുമ്പോൾ വീണ്ടും നടത്തിയൊരു വലിയ പോരാട്ടം, അതാണ് ഈ നിർണായക സമയത്ത് സിബിഐ എത്തുമ്പോൾ ഈ കേസ് അന്വേഷണത്തെ ശ്രദ്ധേയമാക്കുന്നത്. എവിടെയാണ് ഈ കണ്ണികൾ തമ്മിലുള്ള ബന്ധം എന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ
ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹതയും നീങ്ങിക്കിട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.